വാസോ കൺസ്ട്രിക്ഷൻ കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പാണ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ. പ്ലേറ്റ്ലെറ്റ് ഒരു പ്ലഗ്ഗായിട്ട് ഫോം ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പിന്നെ എ ഡി പിയുടെ ഫുൾ ഫോം അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. അഡിനോസിൻ ഡൈഫോസ്ഫേറ്റും ത്രോംബോക്സൈൻ എ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, ഈ ഇതിനെ എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റിന് ഇനി കൂടുതൽ പ്ലേറ്റ്ലെറ്റിനെ ആ സൈറ്റിലേക്ക് എത്തിക്കണം. അതാണ് അടുത്ത ഫംഗ്ഷൻ. പ്ലേറ്റ്ലെറ്റ് ഒരു പ്ലഗ്ഗായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ, പ്ലേറ്റ്ലെറ്റ് എല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്യുന്നതിനെയാണ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് അവർ കൂട്ടമായിട്ടിരിക്കുന്നതിനെയാണ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ ബാക്കിയുള്ളവരും കൂടെ ആ സൈറ്റിലേക്ക് അറിഞ്ഞു വരണം. അറിഞ്ഞു വരണമെങ്കിൽ അവരെ അറിയിക്കണം. അവരെ അറിയിക്കാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് സബ്സ്റ്റൻസ് ആണ് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ADP എന്ന ഷോർട്ട് ഫോമായിട്ട് പറയും. ത്രോംബോക്സൈൻ എ എന്ന് പറയുന്ന രണ്ട് സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ പ്ലേറ്റ്ലെറ്റ്. അപ്പോൾ ഈ സബ്സ്റ്റൻസ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പ്ലേറ്റ്ലെറ്റും തിരിച്ചറിയും അവിടെ ഒരു ട്രോമയുണ്ട്, രണ്ട് കുറച്ച് പേരവിടെ പെട്ടിരിക്കുകയാണ്, നമ്മളും അങ്ങോട്ട് ചെന്നവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് അറിയും. അറിഞ്ഞ് ബാക്കിയുള്ള പ്ലേറ്റ്ലെറ്റും ആ സൈറ്റിലേക്ക് വന്ന് അവർ ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ്ഗായിട്ട് ഫോം ചെയ്ത് ആ ഒരു മുറിവിനെ അടച്ചു, ഒരു പരിധി വരെ അവർ അടച്ചു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ. അത് നടക്കാനായിട്ട് എന്താ ചെയ്തത്, ഈ സൈറ്റിൽ വന്ന് അറ്റാച്ച് ചെയ്ത പ്ലേറ്റ്ലെറ്റ് ചില സബ്സ്റ്റൻസിനെ അങ്ങോട്ട് ചില പിന്നെ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്തു. ADP ത്രോംബോക്സൈൻ എ പോലുള്ള സബ്സ്റ്റൻസ് അത് മെസ്സേജായിട്ട് ആക്ട് ചെയ്ത് ബാക്കിയുള്ള പ്ലേറ്റ്ലെറ്റ്സിനെ അറിയിച്ചു. അങ്ങനെ ബാക്കിയുള്ള പ്ലേറ്റ്ലെറ്റ്സും ഈ സൈറ്റിൽ വന്ന് അവരെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് അവിടെ ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്തു. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്.